പ്രിയമുള്ളവരെ, ആവിഷ്കാരങ്ങളുടെ ബഹുസ്വരത എന്ന ഈ അഞ്ചാം വോള്യത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള എന്നാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചുരുക്കം മാഷ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഈ ആലോചന നടക്കുന്ന ഒരു സമയത്ത് ഏതാണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം വളരെയധികം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാലഞ്ച് കൊല്ലങ്ങളായി പ്രത്യേകിച്ചും. അപ്പോൾ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാഷ് ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ടീച്ചർക്ക് പറ്റുന്ന വിധത്തിൽ ഇതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സത്യത്തിൽ വളരെ ആവേശത്തോടു കൂടിയാണ്, വളരെയധികം വൈകാരികമായ ആവേശത്തോടു കൂടിയിട്ടാണ് ഇതിനെ സമീപിച്ചത്. ഈ പുസ്തകത്തിൻ്റെ പണിയിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരുപാട് പിന്നീടും ചർച്ചകൾ നടക്കുകയുണ്ടായി. എങ്കിലും മാഷ് ഈ വർക്ക് ഏറ്റെടുക്കണം എന്ന് പറയുകയും ഞാനത് സന്തോഷപൂർവ്വം സമ്മതിക്കുകയൊക്കെ ചെയ്ത ആ വൈകുന്നേരം ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. കാരണം അത് പിന്നെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ CAA പ്രൊട്ടസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ ഒരു പ്രത്യേക സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള വേട്ടയാടൽ നടക്കുകയും അതിനെ ചൊല്ലി പലതരത്തിൽ ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ ഐക്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് മാഷ് ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ വ്യക്തിപരമായ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലും തൊഴിൽ ഇടങ്ങളിലുമൊക്കെ തന്നെ പൊതു ചർച്ചാ വിഷയം തന്നെ ഈ CAA പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പത്രവാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. സത്യത്തിൽ ക്ലാസ് മുറികളിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഏറെക്കുറെ അത് ഒരു പറയാത്ത ഒരു നിഷിദ്ധമാണ്, അതങ്ങനെ പറയേണ്ടതില്ല എന്നുള്ള ഇതിരിക്കുമ്പോൾ പോലും ക്ലാസ് മുറികളിലും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള അവസരം ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകർ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവേ ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാമിക ഭീതി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ സങ്കല്പനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൃതികളെ പഠിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ തുടക്കത്തിൽ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ ആദ്യം കയ്യിലെടുത്ത പുസ്തകം, ഞാൻ സംഘടിപ്പിച്ച പുസ്തകം, പല ആളുകൾ വഴിയാണ് പുസ്തകങ്ങൾ കിട്ടുന്നത്. അപ്പോൾ പൊതു വായന, ഇപ്പം ഒരു ദേശത്തിൻ്റെ കഥ, വളരെ പ്രസിദ്ധമായിട്ടുള്ള സുന്ദരികളും സുന്ദരന്മാരും, ഇതിലെല്ലാം വരുന്ന മലബാർ സമരത്തിൻ്റെ സന്ദർഭങ്ങളെ എടുത്തു പഠിക്കുന്നതിന് പകരം ആ കാലഘട്ടത്തെ ഓർക്കുന്ന, അതിനെ ചരിത്രമായി കണ്ടുകൊണ്ട് എഴുതപ്പെട്ട കൃതികൾ ആദ്യം വായിക്കാം. അത്ര പ്രശസ്തരല്ലാത്ത കുറേ പേര് ഇത്തരം കൃതികൾ എഴുതിയതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ അത് പലരും വഴി, ഒരുപാട് സുഹൃത്തുക്കൾ പുസ്തകം വിൽക്കുന്നവരായിട്ടുള്ള ഷാനവാസ് പറവണ്ണയെ പോലെയൊക്കെയുള്ള ചില സുഹൃത്തുക്കൾ ഉണ്ടായി എനിക്ക്, അവർ വഴിയൊക്കെ പുസ്തകം സംഘടിപ്പിച്ചത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ സാഹിത്യം കൂടുതൽ വായിക്കാനും അതിലിങ്ങനെ മുഴുകി ജീവിച്ചിരുന്ന ഒരാളാണ്, അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ വായിച്ചിരുന്നു എന്നേ പറയാൻ പറ്റൂ, ഞങ്ങൾ അധ്യാപകർക്ക് വായന അത്രയധികം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, പല പ്രശ്നങ്ങളാണ്, അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ, ഇത്തരം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ പുസ്തകങ്ങൾ വേറൊരു തരം ആഖ്യാനമാണ് നിർവഹിക്കുന്നത്. അത് ഒരു തരം വളരെ അടിസ്ഥാനപരമായൊരു റിയലിസം. റിയലിസം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തകഴി ബഷീർ ദേവൻ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു തരം സ്വഭാവം, എഴുത്തിനകത്തൊരു കടുത്ത റിയലിസം എല്ലായ്പ്പോഴും ഒരു അടിസ്ഥാന നിലയായി ആധാരശ്രുതിയായി സൂക്ഷിക്കുകയും അതേസമയം ജീവിതത്തിൻ്റെ പല ദിശകളിൽ നിന്നുകൊണ്ട് പച്ചയായ മുഖങ്ങൾ ഇങ്ങനെ കാണിച്ചു തരികയും പ്രകൃതിയെക്കുറിച്ച് പറയുകയും മലബാറിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഇത്ര അധികം വിസ്തൃതിയോടുകൂടി എനിക്ക് മനസ്സിലായത് ഈ കൃതികളിൽ കൂടിയാണ്. അവിടുത്തെ കുന്നുകൾ, കുന്നിൻ ചെരുവുകൾ, അവിടെയുള്ള ചെറിയ കൊച്ചു തോടുകൾ, ചോലകൾ, അതേപോലെ തന്നെ തെങ്ങ് കയറുന്നതിൻ്റെ രീതികൾ, ഇങ്ങനെ 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 പലതരം മനുഷ്യ ജീവിത ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ വിസ്തരിക്കുന്ന വളരെ വ്യത്യാസമുള്ള കൃതികൾ എന്ന് വേണം ഇവയെ പറയാനായിട്ട്. ഒരു പക്ഷേ തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളിലെ ജീവിതാനുഭവങ്ങൾ നമ്മളെ വന്നിങ്ങനെ നമുക്ക് കൺമുമ്പിൽ ഒരു സിനിമ പോലെ കാണാം, അദ്ദേഹം എഴുതുമ്പോൾ അതുപോലെയൊക്കെ തന്നെ അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. സാഹിത്യത്തിൽ നിന്ന് നമ്മൾ കൊട്ടിക്കോഷിക്കുന്ന ഒരല്പം പരിവേഷം കലർന്ന ഓറ ഉള്ള ഒരു എഴുത്ത് രീതി പൊതുവെ ഈ കൃതികളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് സാഹിത്യത്തിലെ കാനോനീകരണങ്ങൾ എങ്ങനെയാണ് ഈ കൃതികളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടത് എന്നുള്ളൊരു ആലോചനയിലേക്ക് പതുക്കെ നീങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് മലയാള സാഹിത്യം തന്നെ, ഇപ്പം സാഹിത്യ ചരിത്രമൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളിലൊക്കെ വലിയ ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരാണ്,
പക്ഷേ സാഹിത്യത്തിൽ എപ്പോഴും ഒരു പ്രതിഭാശാലിയായ ഒരു വലിയ ഒരു സാഹിത്യ നായകനുണ്ടാവും. ആ നായകനെ നടുക്ക് കൊണ്ടിരുത്തി അയാളെ ചുറ്റും അങ്ങനെ വൈതാളിക വൃന്ദങ്ങളോ അങ്ങനെയുള്ള ഒരു രീതിയാണ് പലപ്പോഴും സാഹിത്യത്തിൽ. ഒരു പീരീഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ടാവും, ആ പ്രധാനപ്പെട്ട ആളുടെ ചുറ്റും സാഹിത്യ അഭിരുചികൾ വളർന്നു വരും, അയാളെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നുകൊണ്ട് പ്രത്യേക ഒരു കാനൻ രൂപപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പഠിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ മലയാളത്തിൻ്റെ പൊതു സാഹിത്യചരിത്രം രൂപപ്പെടുന്നത്. അതേസമയം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതിലൊന്നും പെടാത്ത ഈ കാനോനീകരണങ്ങളെയെല്ലാം ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള സാഹിത്യ ഭാവന ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെ വളരെ നമ്മളെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. ഈ ചില കൃതികളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു മതചര്യയിലൂടെയായിരിക്കും. ഇപ്പം നഗാരം മുട്ടുകേട്ട് പാതിരാക്കി ഞെട്ടി ഉണരുന്ന ഒരു ഭാര്യ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ഈശാൻ നമസ്കാരത്തിനുള്ള ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. ഒരു ഹിന്ദു സംസ്കാരം പൊതു സംസ്കാരമായി നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് കേരളം. ഹിന്ദു സംസ്കാരം എന്നുള്ളത് മത സംസ്കാരമായിട്ടല്ല പറയുന്നത്, മറിച്ച് പൊതു സംസ്കാരമാണെന്നും അതാണ് വളരെ സെക്യുലർ എന്നും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യാജം നിലനിൽക്കുന്ന ഒരു പിന്നെ സമൂഹമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇത് വായിക്കുമ്പോഴേ എന്തുകൊണ്ട് നഗാര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിഞ്ഞു. ഞാൻ ഉടനെ ശബ്ദധാരാവിൽ നോക്കുകയാണ് നഗാര അർത്ഥമുണ്ടോ, അതിൽ നഗാരമില്ല. അപ്പോൾ ആ ഗ്രന്ഥകാരൻ തന്നെ അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുകയാണ്, കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ വാക്കുകൾ പോലും ഭാഷാപരമായിട്ടുള്ള സൂചനകൾ പോലും വളരെ അന്യം നിൽക്കുന്ന അല്ലെങ്കിൽ അപരമായി നിൽക്കുന്ന ഒരു അവസ്ഥ വായിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എഴുത്തിനകത്തെ ഒരു അതീവ എളിമ, ആ എളിമ നിലനിൽക്കെ തന്നെ അതേപോലെ തന്നെ എന്താ പറയുക, പരിപ്പ് കറിയും ഉണക്കമീനും മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കുന്ന അത്രയും എളിമയുള്ള ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെ ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിലേക്ക് നടന്നുപോയി വിശേഷം പറയുന്ന ഇങ്ങനെ വളരെ എളിയ ജീവിതങ്ങളെ ആവിഷ്കരിക്കുന്ന കൃതികൾ മലയാളത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ റിയലിസം എന്ന് പറയുന്ന ആ സവിശേഷ കാലഘട്ടത്തിൽ സാഹിത്യ ഭാവനയിലേക്ക് കണ്ണി ചേർക്കപ്പെട്ടില്ല എന്നുള്ളൊരു ആലോചന വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ആ നിലയ്ക്ക് എങ്ങനെയാണ് വർഗസമരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങളും കണ്ടമാനം ഗവേഷണങ്ങളും ഒക്കെ നടന്ന മേഖലയാണ്, ഇത് മാത്രമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക സാമുദായിക ഘടനയിൽ അത്തരം ഘടനയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പഠനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒഴിവിടങ്ങളെ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ലേഖനങ്ങൾക്കകത്തും അതേപോലെ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഗവേഷകരുമായിട്ടുള്ള അഞ്ജലിയും സ്വാലിഹയും ഫെലിബിനും എല്ലാം എഴുതിയ ലേഖനങ്ങൾക്കകത്തൊക്കെ ഇത്തരം സംവാദങ്ങൾ വരുവാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്തു. മാഷുമായിട്ടും അത് വിനിമയം ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ആ ലേഖനങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ ഭയങ്കര രസകരവും അതുപോലെ തന്നെ നമുക്ക് ആവേശം പകരുന്നതുമായിട്ടുള്ള ഒരു ചരിത്രം. ഒരുപക്ഷെ ചരിത്രം എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് ആനന്ദം തരുന്നൊരു വിഷയമാണെന്ന്, ചരിത്രം ഒരു വിഷയം പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ചരിത്രമാണ് ഇനി ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, അത്ര എനിക്ക് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും തോന്നിയൊരു വിഷയമായിട്ട് ചരിത്രം മാറി. അതിന് കാരണം ഈ കഥകൾക്കകത്ത് ഈ നോവലുകൾ വായിച്ചപ്പോൾ ഇതിനകത്തെല്ലാം പതിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രൈണ ഭൂമികയുടെ ഒരു ചരിത്രം, ഇപ്പോൾ പോരാട്ടത്തിൻ്റെ ചരിത്രം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഈ പുസ്തകം വരുന്നതിന് അകം തന്നെ പലരും സ്ത്രീ പോരാട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ പലരും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിൽ. ഇപ്പം മാളു എന്ന് പറയുന്ന പുസ്തകം യുവതി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. മാളു ഹജ്ജുമ്മയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര ആഖ്യാനം എന്നുള്ള നിലയ്ക്കാണ് അത് വന്നിട്ടുള്ള ഒരു നോവൽ സ്വഭാവം പോലെയൊക്കെ തോന്നുന്നത്. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ജാഫർ ഈരാറ്റുപേട്ടയുടെ പുസ്തകം, അതേപോലെ ചെറുമ്പിലെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്ന ഒരു ഓർമ്മ പുസ്തകമുണ്ട്. അത് പിന്നെ അബ്ദുൽ കലാം മാട്ടുമ്മൽ അത് ഗ്രേസ് ബുക്സ് പുറത്തിറക്കിയത്. അതിനകത്തും ഒരു മാളുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ സ്ത്രീ ആഖ്യാനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പൊതു സാമൂഹിക ജീവിതത്തിൽ ഇടപെടുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് എല്ലായ്പ്പോഴും ലിബറൽ ചിന്തയിലുള്ള ഭയങ്കര പോരാട്ടത്തിൻ്റെ ഒരു വീര്യമായി നിൽക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ പലപ്പോഴും കഥ ഇപ്പോൾ ഉമ്മാച്ചു അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരു കഥാപാത്ര പഠനത്തിൻ്റെ സ്വഭാവത്തോടുകൂടി അല്ല ഇവരെ പഠിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഇതിലൂടെ കടന്നു പോയപ്പോഴാണ്. അപ്പോൾ മാളു ഹജ്ജുമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചരിത്രത്തിനെതിരായിട്ടുള്ള പലതരം കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഈ അവരുടെ ഈ വാര്യംകുന്നനുമായിട്ടുള്ള ബന്ധത്തെ വളരെയധികം മിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാനുള്ള റൊമാൻറ്റിസൈസ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാണുന്നു. അതേസമയം അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുന്ന പലതരം പഴയ കൃതികളുടെ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനം വീണ്ടും നമ്മൾ കാണുന്നു. ഇങ്ങനെ ഒരു സംഘർഷ രീതിയിലാണ് ഇത്, നമുക്ക് ഏത് പരിഗണിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പരമ്പരാഗത രീതിയിൽ സാഹിത്യ വായന നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഭയങ്കര വീരനായികയായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. മറിച്ച് അതിനെല്ലാം അപ്പുറം എങ്ങനെയാണ് അവർ
തൻ്റെതായ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായിട്ട് വളർത്തിയത് എങ്ങനെ പള്ളിയുടെ മുറ്റത്ത് കസേര വലിച്ചിട്ടിരുന്നു അവിടെ തൻ്റെ വീട്ടിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് പള്ളി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന തൻ്റെ ഭാഗം തന്നെ പണം തന്നെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന അതുപോലെ അതിർത്തി തർക്കമൊക്കെ പരിഹരിക്കാൻ നടക്കുന്ന അങ്ങനെ പൊതുകാര്യസ്ഥതയൊക്കെ ഉള്ളൊരു സ്ത്രീയായി നിൽക്കുകയും അതേസമയം ശ്രീണമായിട്ടുള്ള പിന്നെ ഗാർഹികമായിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം വളരെ ആർദ്രതയോടെ വളരെ സമചിത്തതയോടെ വളരെ എന്താ പറയുക അത്ര കൈകാര്യ കർത്തൃത്വം ഒക്കെ ഉള്ളൊരു സ്ത്രീയായിട്ടാണ് ഇതിൽ മാളുവിനെ പല കൃതികളിലും അവതരിപ്പിച്ചിരിക്കുന്നത്. മാളു മാത്രമല്ല ഒരുപാട് നോവലുകൾ, ഇപ്പോൾ ഉണ്ണിക്കൗസുമാണ് ഏറ്റവും അവസാനം ഞാൻ വായിച്ച ഒരു സ്ത്രീ കേന്ദ്രിത നോവൽ. ഉണ്ണിക്കൗസു വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് മനസ്സിലായത് ഉണ്ണിക്കൗസു എഴുതിയത് ബഷീർ ചുങ്കത്തറയാണ്. അതിന് ആ നോവലിനെ ഒരല്പം വിമർശനാത്മകമായി പറയേണ്ട ഒരു രീതിയിലാണ് ഞാൻ അതിനെ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ഉണ്ണിക്കൗസു ഒരു ഭയങ്കര എന്താ പറയുക സ്ത്രീകൾക്ക് നേരെ വരുന്ന ലൈംഗിക അതിക്രമണങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടി വാള് ശരിക്കും വാക്കത്തി എടുത്തിട്ട് ഉപദ്രവിക്കാനൊക്കെ മടിയില്ലാത്ത തരത്തിലുള്ള ഒരാളായിട്ടൊക്കെയാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെക്കുറിച്ചുള്ള പലതരം ആഖ്യാനങ്ങൾ, ചെറിയ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ കൊന്നുകളയുന്ന തരത്തിലുള്ള പട്ടാളക്കാരുടെ ആക്രമണം, അതേപോലെ അച്ഛനെ പിന്നെ തോക്കിന് നേരെ വിരൽ ചൂണ്ടി തോക്ക് നീട്ടി അച്ഛനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വട്ടം കെട്ടിപ്പിടിച്ചതെന്ന് ഒരു പെൺകുട്ടി പെട്ടെന്ന് വെടിയേറ്റു മരിക്കുന്നു. ഇങ്ങനെ രക്തസാക്ഷികളായ സ്ത്രീകൾ, അതേപോലെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള അയൽപ്പക്കം, തൻ്റെ തൊട്ട അയൽപ്പക്കമായിട്ടുള്ള ദളിതര് എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള, അങ്ങനെ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഐക്യപ്പെടൽ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള രാഷ്ട്രീയ ദിശകൾ ഈ കൃതികളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒരുപാട് പിന്നെ എന്താ പറയുക, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുതരം അൺലേണിങ്, ഒരു തരത്തിൽ അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അപപഠനം, അങ്ങനത്തെ ഒരു അപപഠനത്തിൻ്റെ സാധ്യതയൊക്കെ തുറന്ന ഒരു ഒരു അന്വേഷണമായിരുന്നു ഇതിലൂടെ നടത്താനായിട്ട് സാധിച്ചത്. പ്രവാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു കീഴിൽ ഗവേഷണം നടത്തുന്ന ഫെൽബിൻ ആൻ്റണി പ്രവാസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പം പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഈ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഈ പറഞ്ഞ മലബാർ കുടിയേറ്റം, മലബാർ സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകൾ നടത്തിയിട്ടുള്ള കുടിയേറ്റത്തെക്കുറിച്ച് പറയുന്നേയില്ല, ഒരിടത്തും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ മാഷുമായിട്ട് ആലോചിച്ചിട്ട് തന്നെ നമ്മൾ ഒരു ആൻഡമാൻ നറേറ്റീവിനുള്ള സാധ്യത, മലയാള സാഹിത്യത്തിൽ ആൻഡമാൻ നറേറ്റീവ് എന്ന് പറയുന്ന സവിശേഷമായൊരു ശാഖ തന്നെ ഉണ്ടെന്ന് നമ്മൾ സ്വരൂപിക്കുകയും അതിവിടെ പ്ലേസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആളുകൾ ഇപ്പോൾ തിരൂരങ്ങാടിയിലെ അവരുടെ പുത്തൻചന്ത അല്ലെങ്കിൽ പുത്തൻകവല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ മുക്കുകൾ, ചെറിയ മുടക്കുകൾ അതുപോലെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ പേര് അങ്ങനെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ അനുഭവസ്ഥലിയെ ചേർത്ത് പിടിക്കാൻ, തങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ അതേ പേരുകളൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ താമസിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഈ നോവലുകൾക്കകത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കരമായി നമ്മളെ എന്താ പറയുക, നമ്മളെ മാനുഷികത, നമ്മുടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആർദ്രതയെ വളരെയധികം ഉണർത്തുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഒരു പ്രത്യേക നിലപാട് പറയുക എന്നുള്ളതിനൊപ്പം ഈ നോവൽ പഠനങ്ങൾ ആണ് കൂടുതൽ ഞാൻ ചെയ്തത്. അതുപോലെ കഥയാവട്ടെ കവിതയാവട്ടെ പല ദിശകളിലാണ് ചലിക്കുന്നത്. ഇപ്പം ഇതിൽ പാട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്, കത്തുകളെ പറ്റി പറയുന്നുണ്ട്, ആത്മകഥകളും ഓർമ്മകളും പറയുന്നുണ്ട്, നോവലുകളും കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലെ സാഹിത്യ രൂപങ്ങളെ കേന്ദ്രീകരിച്ചുള്ളൊരു പഠനം ആദ്യകാലത്ത് ആദ്യം നമ്മളങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും പിൽക്കാലത്ത് പിന്നീട് മാഷ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ദിശ മാറുകയും പല നിലയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം തീർപ്പായിട്ട് പറയലല്ല, പല നിലപാടുകൾ ഒന്നിച്ച് നിൽക്കുകയാണ്, പലതരം നിലപാടുകൾ ഒന്നിച്ച് നിർന്നുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും എതിരായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്ന പോലെയാണ് മുസ്ലിങ്ങൾ ജീവിച്ചത്, ഇന്ന പോലെയാണ് മലബാർ സമരത്തിൽ മുസ്ലിങ്ങൾ ഇടപെട്ടത്, തിരൂരങ്ങാടി ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സത്താപരമായിട്ടുള്ള, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചുള്ള സത്താപരമായിട്ടുള്ള ധാരണകളെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു അത്തരം ഒരു ബോധം തീർച്ചയായിട്ടും അത് മനസ്സിൽ എല്ലായ്പ്പോഴും അത് കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഫലിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ഏറെ, സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രിൻ്റൗട്ട് വന്ന ഈ പുസ്തക രൂപത്തിൽ വായിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ ഒരുപാട് പറയാനും എഴുതാനും ഈ വിഷയത്തിൽ ഉണ്ടെന്നുള്ളൊരു ധാരണ കിട്ടുന്നത്. അപ്പോഴേക്കും നമ്മുടെ സമയം വൈകിയിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു, പ്രകാശനം നടക്കുന്നു എന്ന് പറയുന്ന ആദ്യ സന്ദർഭത്തിലാണ്
രണ്ടോ മൂന്നോ നോവലുകളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് കിട്ടുന്നത്. അതിലിപ്പോൾ കടക്കാട്ട് പാത്തു എന്ന് പറയുന്ന നല്ല ഒരു നോവൽ, ഒരു അവളുടെ പേര് ഞാൻ മറന്നുപോയി, നഫീസ കോലോത്ത് എഴുതിയിട്ടുള്ള കടക്കാട്ട് പാത്തു, അതേപോലെ വി കെ അനിൽകുമാർ എഴുതിയിട്ടുള്ള മൊയ്യാരത്ത് എന്ന് പറയുന്ന നോവൽ, ഈ രണ്ട് നോവലുകളും കൂടി ചേർത്ത് ഈ പഠനം പൂർത്തിയാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പേജിൻ്റെ ഇതിൻ്റെ സൂചനകളുണ്ട്, നോവലുകളുടെ സൂചനകളോടുകൂടി നമ്മളത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്, കാരണം 500 പേജിൽ അധികമായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പണിയാണ് എടുത്തതെന്നുള്ളൊരു ഭാവമൊന്നുമില്ല, കാരണം അപൂർണതകളെക്കുറിച്ചുള്ള വേവലാതി നമുക്കുണ്ട്, അതങ്ങനെ അപൂർണമായി നിൽക്കുന്നുണ്ട്, ഒരു പണിയും അങ്ങനെ പൂർത്തിയാവില്ല. ഒരു പക്ഷേ ഇനിയാണ് ശരിക്കും ഒരു പഠനത്തിനുള്ള സാധ്യത ഉള്ളത്. നമ്മൾ ഈ വർക്കിലൂടെ കടന്നുപോയി നമുക്ക് തന്നെ ലഭിച്ചിട്ടുള്ളൊരു ശിക്ഷണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ലഭിച്ചിട്ടുള്ള ചില ബോധ്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇനിയും പഠനങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ് ആഖ്യാനത്തിൽ തന്നെയുള്ള. ഈ ആഖ്യാനം എന്ന് പറയുന്നത് മാഷ് വളരെ ഇതായിട്ട് പറഞ്ഞു, വളരെ എളുപ്പത്തിൽ പറഞ്ഞു, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് വളരെയധികം പഠിക്കപ്പെടേണ്ടതാണ്. സാഹിത്യ ചരിത്രങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആഖ്യാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള സാധ്യതകളെ ഈ മലബാർ സമരത്തിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള സാഹിത്യ രൂപങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പുതിയ തലമുറ കടന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരുപാട് ധന്യത തോന്നുന്നു, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. പിന്നെ യുവത ബുക്സിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാന്യനായ കെ കെ എൻ കുറുപ്പ് സാറ് പോവും, ഞങ്ങൾ 10-30 കൊല്ലം മുമ്പേ തന്നെ സാറ് വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ PhD ചെയ്തത്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ പല നിലയ്ക്കും അറിയാം. അപ്പം എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.